വളരെ തിരക്ക് പിടിച്ച ഒരു ദിവസമായിരുന്നു അത്. ആ തിരക്കിന് പുറകെയാണ് ആ ഫോൺ കോൾ അവരെ തേടിയെത്തിയത്. ഫോൺ എടുത്ത പോലീസുകാരനേക്കാൾ ഉപരി ആ പോലീസ് സ്റ്റേഷനെ പൂർണ്ണമായും ഞെട്ടിക്കുന്നതായിരുന്നു ആ സംഭവം. ഉടൻ തന്നെ ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തേക്ക് തിരിച്ചു. മലപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ചേലേമ്പ്ര ഗ്രാമീണ ബാങ്ക് ആയിരുന്നു അവരുടെ ലക്ഷ്യം. ബാങ്കിന് ചുറ്റും ആളുകൾ കൂടിയിട്ടുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ ബാങ്കിനകത്തേക്ക് പ്രവേശിച്ചു. ബാങ്കിലെ ഉദ്യോഗസ്ഥർ അപ്പോഴും തിരക്കേറിയ കണക്കൂട്ടലിലാണ്. ബാങ്കിൽ നിന്നും കൊള്ളയടിച്ച തുകയുടെ മൂല്യമാണ് അവർ കണക്കാക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം അവർക്ക് അതിനൊരുത്തരം ലഭിച്ചു. 80 കിലോ സ്വർണവും 24 ലക്ഷം രൂപയും, ആകെ 8.25 കോടിയുടെ മുതൽ. സംഭവത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ ഉടൻ തന്നെ ADGP, IG തുടങ്ങിയ എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. ഉടൻ തന്നെ പോലീസ് തെളിവെടുപ്പിനായി അന്വേഷണം ആരംഭിച്ചു. കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിലെ ഹോട്ടലിൽ നിന്നും കോൺക്രീറ്റ് തുരന്നാണ് സ്ട്രോങ് റൂമിലേക്ക് അവർ കയറിയിരിക്കുന്നത്. ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് ലോക്കറുകൾ തുറന്നിരിക്കുന്നത്. എന്നാൽ ആ ചില കാര്യങ്ങളൊഴിച്ച് മറ്റൊരു തെളിവ് പോലും പോലീസിന് അവിടെ നിന്നും ലഭിച്ചില്ല. മോഷണത്തിൽ വിദഗ്ധരായ ചിലരാണ് ഇതിന് പിന്നിലെന്ന് പോലീസിന് മനസ്സിലായി. കേസ് മറ്റൊരു രീതിയിൽ അന്വേഷിക്കേണ്ട ആവശ്യകത അവർ മനസ്സിലാക്കി. അങ്ങനെ ബാങ്കിൽ നിന്നും പുറത്തേക്ക് അവർ ഇറങ്ങി. എന്നാൽ പുറത്തേക്കിറങ്ങുന്ന ഘട്ടത്തിലാണ് അതവരുടെ കണ്ണിൽപ്പെടുന്നത്. മോഷ്ടാക്കളുടെ അറിവില്ലായ്മ കൊണ്ട് അവശേഷിച്ച ഒരു തെളിവായിരുന്നില്ല അത്. അവർ മനഃപൂർവ്വം പോലീസുകാർക്ക് വേണ്ടി എഴുതിയ ഒരു സന്ദേശമായിരുന്നു അത്. എന്ത് നടക്കരുതെന്ന് പോലീസ് ആഗ്രഹിച്ചിരുന്നുവോ അത് നടന്നിരിക്കുന്നു. ആ കാലഘട്ടത്തിൽ അന്യ സംസ്ഥാനങ്ങളിൽ മാവോയിസ്റ്റ് ബാങ്ക് മോഷണങ്ങൾ നിരവധി നടന്നിരുന്നു. എന്നാൽ കേരളത്തിലൊന്നും ഇത്തരമൊരു സംഭവം പോലീസ് പ്രതീക്ഷിച്ചിരുന്നില്ല. മാവോയിസ്റ്റ് ഗ്രൂപ്പാണ് ഇതിന് പിന്നിലെന്ന് പോലീസിന് മനസ്സിലായി. അങ്ങനെ അന്വേഷണം ശക്തമാക്കാൻ അവർ തീരുമാനിച്ചു. കെട്ടിടത്തിൻ്റെ ഉടമയെ അവർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. അയാൾ മുഖേന താഴത്തെ ഹോട്ടൽ നടത്തുന്ന ആളെയും അവർ വിളിപ്പിച്ചു. എന്നാൽ ഹോട്ടൽ നടത്തുന്ന ആളിൽ നിന്നുമാണ് പോലീസിന് അത് മനസ്സിലായത്. ഹോട്ടൽ അവിടെ ഞാൻ നടത്തുവാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിരിക്കുന്നു. എന്നാൽ കുറച്ചു കാലങ്ങളായി വളരെയധികം നഷ്ടത്തിലാണ് ഹോട്ടൽ മുന്നോട്ട് പോയിരുന്നത്. എനിക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു ആ നഷ്ടം. അതുകൊണ്ട് തന്നെ ഒരു വഴിയുമില്ലാതെ വന്നപ്പോൾ ഹോട്ടൽ മറിച്ച് വാടകയ്ക്ക് നൽകാൻ ഞാൻ തീരുമാനിച്ചു. തൃശൂർ സ്വദേശിയായ ബാബു എന്ന ആൾക്കാണ് ഹോട്ടൽ നൽകിയത്. 1 ലക്ഷം രൂപ അഡ്വാൻസ് നൽകി നവംബർ മാസത്തിലാണ് മുറി അയാൾ വാടകയ്ക്കെടുത്തത്. എന്നാൽ ഹോട്ടൽ അയാൾ അപ്പോൾ പ്രവർത്തനം ആരംഭിച്ചില്ല. പുതുവത്സരമാകുമ്പോൾ ഹോട്ടൽ തുറക്കാനായിരുന്നു അയാളുടെ പ്ലാൻ. അതുകൊണ്ട് തന്നെ ചില അറ്റകുറ്റ നിർമ്മാണ പണികളും ഹോട്ടലിൽ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഹോട്ടലിന് ചുറ്റും ഒരു മറ അവർ വെച്ചിരുന്നു. കവർച്ച നടക്കുന്നതുവരെ ആ മറ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഹോട്ടൽ വാടകയ്ക്കെടുത്ത ബാബുവിന് നേരെ അന്വേഷണം തിരിഞ്ഞു. അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ബാബു മിസ്സിംഗ് ആയിരുന്നു. എന്നാൽ ബാബുവിൻ്റെ കൂടുതൽ വിവരങ്ങൾ ആർക്കും അറിയില്ല. വാടകയ്ക്ക് കൊടുത്ത ആൾ പോലും വിരളിൽ എണ്ണാവുന്ന തവണ മാത്രമേ ബാബുവിനെ നേരിട്ട് കണ്ടിട്ടുള്ളൂ. കൂടുതൽ സംഭാഷണങ്ങളും ഫോൺ മുഖേനയായിരുന്നു. ശേഷം അയാളുടെ സഹായത്താൽ ഒരു രേഖാചിത്രം പോലീസ് നിർമ്മിച്ചു. ആ ചിത്രം മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയും ചെയ്തു. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും നിരവധി കോളുകളാണ് അതിനെ സംബന്ധിച്ച് പോലീസിനെ തേടി വന്നത്. അതുകൊണ്ട് തന്നെ അവർ പോലും അറിയാതെ കേരളം മുഴുവനും ആ അന്വേഷണം ആളിക്കത്തി. എന്നാൽ ഒരു ഫോൺ കോളിൽ പോലും ഒരടിസ്ഥാനവും ഉണ്ടായിരുന്നില്ല. യഥാർത്ഥ പ്രതികളെ അവർക്ക് അടുത്തുപോലും ലഭിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് കേരളത്തിലെ മാവോയിസ്റ്റ് ഗ്രൂപ്പുകളിലേക്കും അവരന്വേഷണം വ്യാപിപ്പിച്ചു. എന്നാൽ ദിവസങ്ങൾ കടന്നു പോകുമ്പോഴും പ്രത്യേകിച്ച് ഒരു തെളിവും പോലീസിന് ലഭിക്കാതെയായി. പോലീസിന്റെ അന്വേഷണത്തിന്റെ പോരായ്മകൾ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ ആരംഭിച്ചു. മേലുദ്യോഗസ്ഥരിൽ നിന്നും രാഷ്ട്രീയ പ്രവർത്തകരിൽ നിന്നും വളരെ വലിയ സമ്മർദ്ദമായിരുന്നു പോലീസിന് മേലുണ്ടായിരുന്നത്. കേസ് മന്ദഗതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് ആ കോള് വരുന്നത്. ഹൈദരാബാദിൽ നിന്നുമാണ് കോള്. മോഷ്ടാക്കൾ ഹൈദരാബാദിലെ ഒരു ഹോട്ടലിലുണ്ടെന്നും അവിടെ വെച്ച് സ്വർണം വീതം വയ്ക്കുന്നുണ്ടെന്നുമായിരുന്നു ആ ഫോൺ സന്ദേശം. ഉടൻ തന്നെ കേരള പോലീസിലെ ഒരു ടീം ഹൈദരാബാദിലേക്ക് തിരിച്ചു. ആ ഹോട്ടലിൽ അവരെത്തി. ശേഷം ഫോണിൽ പറഞ്ഞ ആ റൂമിലേക്ക് അവർ നീങ്ങി. ആ റൂം പുറത്തുനിന്നും പൂട്ടിയിരിക്കുകയായിരുന്നു. ഉടൻ തന്നെ അവർ റൂമിന്റെ സ്പെയർ കീ ഹോട്ടൽ അധികൃതരിൽ നിന്നും വാങ്ങി റൂം തുറന്നു.
അവരെ ഞെട്ടിക്കുന്നതായിരുന്നു ആ കാഴ്ച. ഏകദേശം 1 കിലോയോളം വരുന്ന സ്വർണം അവിടെ ഇരിക്കുന്നു. മാത്രവുമല്ല, അതിനടുത്തായി ഒരു പേപ്പറുണ്ട്. പേപ്പറിൽ കുറച്ചാളുകളുടെ പേരും അവർക്ക് വീതം ലഭിച്ച തുകയുമാണുള്ളത്. പോലീസ് റൂം ഒന്നുകൂടി തിരയാൻ ആരംഭിച്ചു. അങ്ങനെയാണ് അവരുടെ ബാഗിനുള്ളിൽ നിന്നും ആ പത്രങ്ങൾ അവർക്ക് ലഭിക്കുന്നത്. പത്രങ്ങൾ സാധാരണയായിരുന്നെങ്കിലും അതിലെ ഭാഷ അസാധാരണമായിരുന്നു. തെലുങ്ക് പത്രങ്ങളായിരുന്നു അവ. അങ്ങനെ പോലീസ് അതുറപ്പിച്ചു. കേസിന്റെ ചുരുൾ ഭൂരിഭാഗവും മഴിഞ്ഞിരിക്കുന്നു. കൊള്ളക്കാർ മാവോയിസ്റ്റുകൾ തന്നെ ആവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇനി അവർ റൂമിലേക്ക് തിരിച്ചു വരിക എന്നത് മാത്രമാണ് ബാക്കിയുള്ളത്. അങ്ങനെ പോലീസുകാർ അതിനായുള്ള കാത്തിരിപ്പ് തുടങ്ങി. ആദ്യത്തെ ദിവസം കഴിഞ്ഞു, രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു, മൂന്നാമത്തെ ദിവസം കഴിഞ്ഞു. ഇനിയും അവരെ കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പോലീസുകാർക്ക് മനസ്സിലായി. അവരുടെ വിലപ്പെട്ട സമയം നഷ്ടമായിരിക്കുന്നു. എന്തു ചെയ്യണമെന്ന് ഒരു പിടിയുമില്ല. പെട്ടെന്ന് അവരിൽ ഒരു പോലീസുകാരൻ എല്ലാവരോടുമായി ഒരു ചോദ്യം ചോദിച്ചത്, നമുക്ക് ആരാണ് യഥാർത്ഥത്തിൽ ഈ ഇൻഫർമേഷൻ തന്നത്? എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു ആ ചോദ്യം. ഉടൻ തന്നെ അവർ കേരളത്തിലേക്ക് വിളിച്ച് ആ നമ്പർ ആരുടേതാണെന്ന് അന്വേഷിക്കുവാൻ ഓർഡർ കൊടുത്തു. അവരുടെ ആ ഊഹം ശരിയായിരുന്നു. ആ നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫാണ്. മാത്രവുമല്ല, അതൊരു വ്യാജ പ്രൊഫൈൽ ഉപയോഗിച്ചെടുത്തതാണ്. കൊള്ളക്കാരുടെ തന്നെ പ്ലാനിങ്ങിന്റെ ഒരു ഭാഗമായിരുന്നു ആ ഫോൺ കോൾ എന്ന് അപ്പോഴാണ് അവർ മനസ്സിലാക്കിയത്. അവർക്കേവർക്കും വലിയ ഒരു ആഘാതമായിരുന്നു അത്. അവരുടെ വിലപ്പെട്ട നിരവധി ദിവസങ്ങളാണ് ഇതുമൂലം നഷ്ടമായത്. അവരുടെ വിലപ്പെട്ട വലിയൊരു ബഡ്ജറ്റാണ് ഇതുമൂലം നഷ്ടമായത്. അവിടെ ഉണ്ടായിരുന്ന എല്ലാ പോലീസുകാരും മാനസികമായി തളർന്നു. എന്നാൽ അന്ന് രാത്രി അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ ഒരു തീരുമാനമെടുത്തു. കേരള പോലീസിനെ ഹൈദരാബാദ് വരെ എത്തിച്ച ആ അതിബുദ്ധിമാന്മാരെ കേരള പോലീസിന്റെ സെൻട്രൽ ജയിലൊന്ന് കാണിക്കണം. ഉടൻ തന്നെ അവർ തിരിച്ച് കേരളത്തിലേക്കെത്തി. ഹോട്ടൽ വാടകയ്ക്കെടുത്ത ബാബുവിലേക്ക് അവർ അന്വേഷണം കേന്ദ്രീകരിച്ചു. അയാളുടെ വിവരങ്ങൾ പരമാവധി ശേഖരിക്കുവാൻ ആരംഭിച്ചു. ബാബുവിനെ കണ്ടെത്തിയാൽ കേസിന് എന്തെങ്കിലും ഒരു തുമ്പ് ലഭിക്കുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ ബാബുവിന്റെ ഫോൺ നമ്പറിന്റെ വിശദാംശങ്ങൾ അവരെടുത്തു. വളരെ വിചിത്രമായ കോൾ ഡീറ്റെയിൽസ് ആണ് അവർക്ക് ആ നമ്പറിൽ നിന്നും കിട്ടിയത്. ആ നമ്പറിൽ നിന്നും കോള് പോയിട്ടുള്ളത് ആകെ 2 പേർക്കാണ്. അത് ഈ കെട്ടിട ഉടമയും ഹോട്ടൽ ഉടമയുമാണ്. മറ്റാരെയും തന്നെ അതിൽ നിന്നും വിളിച്ചിട്ടില്ല, അതിലേക്കും വിളിച്ചിട്ടില്ല. ഉടൻ തന്നെ പോലീസ് കെട്ടിട ഉടമയെയും ഹോട്ടൽ ഉടമയെയും സ്റ്റേഷനിലേക്ക് വരുത്തിച്ചു. അവർ കുറ്റവാളികളല്ല എന്ന് പോലീസിന് അറിയാമായിരുന്നു. പോലീസിന് അവരോട് ചോദിക്കാനുള്ളത് മറ്റൊന്നായിരുന്നു. നിങ്ങളുമായി നേരിട്ട് സംസാരിക്കുമ്പോൾ ബാബുവിന് എപ്പോഴെങ്കിലും ഫോൺ കോൾ വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ ബാബു എപ്പോഴെങ്കിലും ഫോണിൽ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഉണ്ടെന്നായിരുന്നു അവരുടെ മറുപടി. അങ്ങനെ പോലീസിന് ഒരു തുമ്പ് ലഭിച്ചു. ബാബു മറ്റൊരു ഫോൺ കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഓണർമാർ ബാബു ഫോൺ വിളിക്കുന്നത് നേരിട്ട് കണ്ട സ്ഥലത്തെ ടവർ ലൊക്കേഷൻ പരിശോധിച്ചാൽ ആ നമ്പർ ലഭിക്കുന്നതാണ്. അങ്ങനെ ബാബു ഫോൺ വിളിക്കുന്നത് കണ്ട തീയതിയും സമയവും അവർ ആലോചിക്കുവാൻ തുടങ്ങി. അങ്ങനെയാണ് ഹോട്ടൽ ഉടമയ്ക്ക് ആ ഒരു ദിവസം ഓർമ്മ വന്നത്. അന്നെന്തോ ഒരു ആവശ്യത്തിന് ചേലമ്പ്രയിൽ നിന്നും വേങ്ങരയ്ക്ക് പോകേണ്ടി വന്നിരുന്നു. കൂടെ ബാബുവുമുണ്ടായിരുന്നു. ബാബു ആ സമയത്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ പോലീസിന് ഏകദേശ ചിത്രം തെളിഞ്ഞു വന്നു തുടങ്ങി. ഇനി കണ്ടുപിടിക്കേണ്ടത് ആ ഏകദേശ സമയത്ത് ആ സ്ഥലങ്ങളിലെല്ലാം കോമണായി വന്നിട്ടുള്ള നമ്പറാണ്. പറയുമ്പോൾ അവിടെ തീർന്നുവെങ്കിലും ആ ജോലി പോലീസിന് അത്ര എളുപ്പമായിരുന്നില്ല. കാരണം 10 സർവീസ് പ്രൊവൈഡറുകളാണ് ആ സമയത്ത് നിലവിലുണ്ടായിരുന്നത്. അവരുടെയെല്ലാം ടവർ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ആണ് അവർക്ക് പരിശോധിക്കേണ്ടത്. അങ്ങനെ എല്ലാ സർവീസ് പ്രൊവൈഡറുകളിൽ നിന്നും അവർ നമ്പറുകൾ ശേഖരിച്ചു. അവരെ ഞെട്ടിക്കുന്നതായിരുന്നു ആ കോളുകളുടെ എണ്ണം. 20 ലക്ഷം. ഈ 20 ലക്ഷം ആളുകളിൽ നിന്നുമാണ് അവർക്ക് ബാബുവിന്റെ ആ അജ്ഞാത നമ്പർ കണ്ടെത്തേണ്ടത്. അങ്ങനെ ആ കോളുകൾ അവർ ഫിൽട്ടർ ചെയ്യുവാൻ ആരംഭിച്ചു. അതൊരു വലിയ പ്രോസസ്സായിരുന്നു. ദിവസങ്ങൾ മുന്നോട്ടു പോയി. അവരപ്പോഴും ആ പ്രോസസ്സിൽ തന്നെ മുഴുകി. ഏകദേശം 7 ദിവസങ്ങൾക്ക് ശേഷം അവർക്ക് ആ ഉത്തരം ലഭിച്ചു. ബാബുവിൻ്റേതെന്ന് സംശയിക്കപ്പെടുന്ന ഒരു നമ്പർ അവർ കണ്ടെത്തി. നമ്പർ പലതവണ പരിശോധിച്ചതിന് ശേഷമാണ് അവർ ആ ഒരു നിഗമനത്തിലെത്തിയത്. അങ്ങനെ ആ നമ്പറിൽ നിന്നും പോയിട്ടുള്ള കോളുകളുടെ ലിസ്റ്റ് അവർ പരിശോധിച്ചു. പ്രധാനമായും 2 നമ്പറിലേക്കാണ് കൂടുതൽ കോളുകൾ പോയിട്ടുള്ളത്. 1 ഒരു പോലീസുകാരനാണ്, 2 ഒരു ഡോക്ടറാണ്.
അങ്ങനെ ആ രണ്ട് നമ്പറിലേക്കും പോലീസുകാർ വിളിച്ചു നോക്കി. ജോസഫ് എന്ന് പറയുന്ന ഒരാളുടെ നമ്പറാണിത്. പുതുതായി താമസം ആരംഭിച്ച നെയ്ബറാണ് അയാൾ. ഇത് ജോസഫിന്റെ നമ്പറാണ്. ജോസഫിന്റെ ഭാര്യ ഗർഭിണിയാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ എന്നെ അവർ കാണുവാനും വരാറുണ്ട്. അങ്ങനെ പോലീസിന്റെ ലിസ്റ്റിലെ ബാബു യഥാർത്ഥത്തിൽ ജോസഫ് ആണെന്ന് പോലീസിന് മനസ്സിലായി. ജോസഫിന് വേണ്ടിയുള്ള വല അവർ വിരിക്കുവാൻ ആരംഭിച്ചു. അങ്ങനെ ആ ഡോക്ടറുടെ ഇൻഫർമേഷൻ അനുസരിച്ച് ജോസഫ് വരുവാൻ സാധ്യതയുള്ള സമയത്ത് ആ ആശുപത്രിയിൽ പോലീസ് എത്തി. എന്നാൽ ആരും തന്നെ യൂണിഫോമിലായിരുന്നില്ല. ആശുപത്രിയിലെ നഴ്സുമാർ മുതൽ ചില രോഗികൾ വരെ പോലീസായിരുന്നു. പോലീസ് അക്ഷരാർത്ഥത്തിൽ ആ ആശുപത്രി വളഞ്ഞു ബാബു എന്ന ജോസഫിന്റെ വരവിന് വേണ്ടി. ഡോക്ടർ പറഞ്ഞ സമയത്ത് തന്നെ ജോസഫ് ആശുപത്രിയിലെത്തി. അങ്ങനെ ഒരു ബലപ്രയോഗമോ പ്രകടനങ്ങളോ ഇല്ലാതെ കൊള്ളയുടെ തലച്ചോറിനെ പോലീസ് അവിടെ വെച്ച് പിടികൂടി. ശേഷം ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. ധൂം എന്ന സിനിമയായിരുന്നു മോഷണത്തിന്റെ പ്രധാന പ്രചോദനം. സിനിമ കണ്ടതിന് ശേഷം ഇത്തരത്തിൽ രണ്ടാം നിലയിൽ സ്ഥിതി ചെയ്യുന്ന ബാങ്കിനു വേണ്ടി കേരളം മുഴുവൻ ഞങ്ങൾ തിരഞ്ഞു. ഒടുവിലാണ് മലപ്പുറത്തെ ചേലമ്പ്രയിൽ എത്തിപ്പെട്ടത്. മുറി വാടകയ്ക്കെടുത്ത ശേഷം കാര്യങ്ങളെല്ലാം എളുപ്പമായിരുന്നു. കാരണം പിന്നീടുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ പ്ലാനിങ്ങിലുണ്ടായിരുന്നതാണ്. ഹൈദരാബാദിലേക്ക് പോലീസിനെ എത്തിച്ചതും ബാഗിൽ തെലുങ്ക് പേപ്പർ ഇട്ടതുമെല്ലാം അതിലുൾപ്പെടും. ശേഷം സംഘത്തിലെ ബാക്കിയുള്ളവരെയും കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. കേരള പോലീസിന് ആ ഒരു കേസ് ഒരു പൊൻതൂവലായിരുന്നു. കൈവിട്ടു പോയി എന്ന് കരുതിയ ഒരു കേസിനെയായിരുന്നു അവർ തിരിച്ച് കരക്കടിപ്പിച്ചത്.